ശ്രീകുമാരി ഒന്ന് നിന്നേ, ഒന്ന് നിക്കു ശ്രീകുമാരി. എന്താ? അതേ, ഇത്തവണ വായനശാലയുടെ വാർഷികത്തിനേ വീട്ടമ്മമാരുടെ കൂട്ടവട്ട മത്സരം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പേര് കൊടുക്കട്ടെ. പിന്നെന്താ, നല്ല കാര്യല്ലേ. ഇവനൊക്കെ എന്തിനാണ് മീശയും വെച്ച് നടക്കുന്നത്? നോക്കണം. അല്ല രമേശ, ഒരു സംശയം. എന്നെ ഉൾപ്പെടുത്താൻ ഇവിടുത്തെ വീട്ടമ്മമാരെ സമ്മതിക്കോ? സമ്മതിക്കോന്ന, അല്ലെങ്കിൽ തന്നെ കുടുംബശ്രീ നടത്തുന്ന എല്ലാ മത്സരങ്ങൾക്കും ശ്രീകുമാരിക്ക് തന്നെയല്ലേ ഫസ്റ്റ് പ്രൈസ്. എങ്കിൽ പിന്നെ ഉഷാറാവും. ഉമ്മമോനെ റൗക്കിടം കൊടുപ്പിക്കുന്നത്. ഇത്ര ഉഷാറാവും ഞാൻ വിചാരിച്ചില്ല. വാർഷികം നമുക്ക് കലക്കണ്ടേ? കലക്കണം. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ടേ ആ കൗണ്ടറിൽ പേ ചെയ്താ മതി. ഓ ശരി. എന്താ സുജയ്, ശ്രീകുമാർ എത്തിയില്ലേ? നിങ്ങൾ കഴിച്ചോ, ശ്രീയേട്ടൻ വന്നോളൂ. ശ്രീകുമാറിന്റെ ഉണക്കച്ചെമ്മീൻ ചമ്മതിയില്ലാതെ എന്തൂണ്? വരുവെന്നുറപ്പണ്ട, ഞാൻ വെയിറ്റ് ചെയ്യും. സുജയ്, ശ്രീകുമാറിനെ കാണുന്നില്ലല്ലോ. നിങ്ങൾ കഴിച്ചോ. എന്തായാലും സുജ ഭാഗ്യവതിയാ. ശ്രീകുമാർ എന്ത് വെച്ചാലും നല്ല രുചിയല്ലേ. വീട്ടു ജോലി എടുക്കുന്ന ഭർത്താവിനെ കിട്ടാനും യോഗം ചെയ്യണം. എന്റെ വീട്ടിലും ഉണ്ടൊരുത്തി. ഒരു നുള്ള പഞ്ചാര ഇട്ട് തന്നെ ചവർപ്പ് കാരണം വായി വെക്കാൻ പറ്റിയ. ഞാൻ ശ്രീകരനെ ഒന്ന് നോക്കിട്ട് വരട്ടെ. അതെ, ഈ അടുക്കളപ്പണിക്ക് ആളെ വെക്കുമ്പോ നോക്കിയും കണ്ടും വെച്ചില്ലെങ്കിൽ ശ്രീകുമാർ സുജയെ അടിച്ചോണ്ട് പോയ പോലെ വീട്ടിലെ പെമ്പിള്ളേരെ അടിച്ചോണ്ട് പാചക അരങ്ങ് പോകും. വെറുതെ അറിയാത്ത കാര്യം പറയില്ലേ മാധവ. സത്യം നീ പച്ച സത്യം. എന്താ ശ്രീയേട്ട ഇത്ര ലേറ്റ് ആയത്? സോറി, കുറച്ച് ലേറ്റ് ആയി. ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഇല്ലാതെ ചോറിറങ്ങില്ല എന്ന് പറഞ്ഞ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക. ആണോ? ദാ പിടിച്ചോ. സോറി, കുറച്ച് വൈകി പോയി. വേറൊന്നും അല്ലട്ടോ, ശാന്തമ്മയുടെ തീയിലെടുക്കാൻ മറന്നതാ. എന്നിട്ട് രണ്ടാമത് തിരിച്ചു ചവിട്ടേണ്ടി വന്നു. കൂട്ടി നോക്കിട്ട് എങ്ങനെയാണെന്ന് പറയണം. എടി നീ ഇരിക്കേ, ഇരിക്കടി. ശ്രീയേട്ടനും ഇരിക്കേ, എല്ലാവരും ആവശ്യത്തിന് എടുത്ത് കഴിച്ചോളൂ. ഇതൊക്കെ ഉണ്ടാക്കുന്നതിലല്ലടി ഈ വിളമ്പുമ്പോൾ ഒരു സന്തോഷം ഇല്ലേ? ഈ ഉണക്ക ചെമ്മീൻ ചമ്മന്തിയുടെ കൂട്ടാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ മാധവ. അത് അറബിയില്? ഇതിനെ ക്രിയേറ്റിവിറ്റി എന്ന് പറയും. അത് പഠിച്ചെടുക്കാൻ ലോകത്തൊരു സ്കൂളില്ല. ഈ ക്രിയേറ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ശ്രീകുമാർ ഇപ്പൊ കവിത എഴുതാറില്ലേ. ഉവല്ലോ, ഇത്തവണ ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾ സാഹിത്യ അക്കാദമിയിലേക്ക് അയച്ചിട്ടുണ്ട്. എന്നെ കളിയാക്കാനല്ല, നിനക്ക് വേറെ എന്തറിയാം? അതെ, ഈ ക്രിയാത്മകമായിട്ട് പാചകം ചെയ്യുന്ന എല്ലാരും തന്നെ ജന്മന കവികളായിരിക്കും. ഞാൻ എഴുതിയ കൂട്ടുകറിയിലെ മധുരം രമണി വായിച്ചിട്ടില്ലേ? അയ്യോ ഇല്ലല്ലോ. ഇല്ലേ? എരിശേരിയിൽ വിരിഞ്ഞ പ്രണയം എവിടെ? ശാന്തമ്മ പണ്ട് വായിക്കുകയായിരുന്നല്ലോ. പ്രായമായില്ലേ ശ്രീകുമാർ? അതും ശരിയാ. എന്തായാലും നിങ്ങളുടെയൊക്കെ ആവശ്യം ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഞാനൊരു കവിത എഴുതും.